മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ വിവാദ വ്യവസായി ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യും. മാസപ്പടി വിവാദത്തിൽ ഇഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു. വീണാ വിജയനും എക്സോളജി കമ്പനിയും അന്വേഷണ പരിധിയിലുണ്ട്. നികുതി രേഖകളും പരിശോധിക്കും. ശശിധരൻ കർത്തയുടെ ചുരുങ്ങിയ കാലത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയാണ് ഇഡി പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയും വീണയുടെ കമ്പനിയായ എക്സോളജിക് സൊല്യൂഷൻസും CMR കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റിയതിലെ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇഡി അന്വേഷിക്കുന്നുണ്ട്. IT സേവനത്തിനെന്ന പേരിൽ പണം കൈമാറിയതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് CMR MD ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. 1,72,00,000 രൂപയുടെ നികുതികൾ കൃത്യമായി അടച്ചിട്ടുണ്ടോ എന്നറിയാൻ നികുതി രേഖകളും പരിശോധിക്കും. എക്സോളജി കൈപ്പറ്റിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടോ എന്നറിയാൻ GST കമ്മീഷണറേറ്റും പരിശോധനകൾ ആരംഭിച്ചിരുന്നു. 2017-2020 കാലഘട്ടത്തിൽ വീണയ്ക്ക് 55,00,000 രൂപയും എക്സോളജി കമ്പനിക്ക് 1,17,00,000 രൂപയുമായിരുന്നു CMR നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് CMR സഹായിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. വിദേശത്തായിരുന്ന ശശിധരൻ കർത്ത 1996 കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുന്ന സ്ഥാപനമായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് തുടങ്ങിയത്. മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയുടെ പേരിൽ വീണാ വിജയൻ വിവാദ വ്യവസായിൽ നിന്ന് പണം കൈപ്പറ്റിയതായി ആദായനീതി തർക്കപരിഹാര സമിതിയായിരുന്നു കണ്ടെത്തിയത്. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാസപ്പടിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം എന്നിവയുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. ജനം, കൊച്ചി.